ശ്രീവത്സൻ ജയമേനോൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ശ്രീവത്സൻ ജയമേനോൻ, ഈ കർണാടക സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ നഷ്ടമായി കണക്കാക്കേണ്ടി വരും ഈ കാരൈക്കുടി മണിയുടെ ഈ വിയോഗം? അങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിന്റെ കരിയറിനെ, അദ്ദേഹത്തിന്റെ മൃദംഗവാദനത്തെയെല്ലാം. മണിസാറിന്റെ ഒരു ഒരു വിയോഗം ശരിക്കും കർണാടക സംഗീതത്തിന് ഒരു വളരെ വളരെ വലിയ നഷ്ടം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ശൈലിയിൽ നിന്ന് ഉൾക്കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് വായിക്കാത്ത ഒരു വിദ്വാൻ പോലും ഇന്ന് കർണാടക സംഗീത മൃദംഗ സിനാറിയോയിലില്ല. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ് അദ്ദേഹത്തിന്റെ മൃദംഗ ശൈലിയും അദ്ദേഹത്തിന്റെ വായന പ്രസിഷനും കണക്കുകളായിക്കോട്ടെ. അതുമാത്രമല്ല, ഈ പിന്നെ തവിലിന്റെ ഒക്കെ ചൊല്ലുകള് അദ്ദേഹം മൃദംഗത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും ഒരു മറ്റൊരു ലെവൽ ഓഫ് റിഫൈൻമെന്റിലേക്ക് വരെ തവിലിന്റെ ചൊല്ലുകളെ അദ്ദേഹം മൃദംഗത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കപ്പി മൃദംഗം എന്നുള്ള സാധാരണ രണ്ട് തരം മൃദംഗ ശൈലികളാണ്. ഭൂമിയാൾപുരം സാറൊക്കെ കുച്ചി മൃദംഗമാണ് വായിക്കുക, പക്ഷെ ഇദ്ദേഹം മണിസാറ് കപ്പി മൃദംഗമാണ്. അപ്പൊ അതിൽ തന്നെ അതിന്റെ ടോണും മൃദംഗത്തിന്റെ ടോണും ഒക്കെ അദ്ദേഹം റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃദംഗം അദ്ദേഹം വായിക്കുകയാണെന്നുള്ളത് ഒരു മൃദംഗം വെറുതെ നമ്മള് എന്താ പറയാ, അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിനെ നമ്മൾ കണ്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ശൈലീപരമായിട്ട് അത്രയും സവിശേഷമായ ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊരു ഒരു ഒരു എത്ര തന്നെ മണിസാറിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എന്റെ ഗുരുനാഥനോടൊപ്പം നെയ്യാറ്റിൻകര വാസുദേവൻ സാറിനോടൊപ്പം വായിച്ച കച്ചേരികൾ എനിക്ക് ഓർമ്മ വരുന്നു. സംഗീത കച്ചേരിക്ക് അദ്ദേഹം വളരെ സംഗീതത്തെ ആ കച്ചേരിയെ പോഷിപ്പിക്കുന്ന വിധത്തിലുള്ള ശൈലിയായിരുന്നു. അദ്ദേഹത്തിന്റെ തനിയാവർത്തനമാകട്ടെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള, എപ്പോഴും പുതിയ പുതിയ കോരുവകൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും അതൊക്കെ സ്റ്റേജിൽ വളരെ കൃത്യമായിട്ടും ഒരു 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 മാസ്റ്റർലി ഇഫക്റ്റിൽ അത് വരികയും ചെയ്തിരുന്നു. ഒരു ഒരു വലിയ വലിയ ഒരു റെവല്യൂഷണറിയാണ് നമുക്ക് നഷ്ടമായിരിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഈ രാജ്യാന്തര കലാകാരന്മാരോടൊപ്പം അദ്ദേഹത്തിന്റെ ഫ്യൂഷനുകളും വലിയ രീതിയിൽ ജനപ്രീതി നേടിയതാണല്ലോ. അതെ അതെ, അദ്ദേഹം അത്തരം ഒരുപാട് ആർട്ടിസ്റ്റിനോടൊപ്പം തന്നെ പല പല വളരെ പ്രധാനപ്പെട്ട ഓർക്കസ്ട്ര, പല ഫിൽഹാർമോണിക് ഓർക്കസ്ട്രയിലേക്ക് വരെ അദ്ദേഹത്തിന്റെ ഈ ലയപ്രിയ എന്ന് പറയുന്ന ഒരു ഒരു ഫ്യൂഷൻ ഫോമിനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ഈ ഫ്യൂഷൻ മ്യൂസിക്കിൽ തന്നെ വിക്കു വിനായകറാം സാറിന്റെ അച്ഛനായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്. അപ്പൊ വിക്കു വിനായകറാം സാറുമായിട്ടും ഒക്കെയുള്ള ഫ്യൂഷനും അതുകൂടാതെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഇന്റർനാഷണൽ ഓസ്ട്രേലിയൻ ആർട്ടിസ്റ്റ്, ഒരുപാട് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ആയിട്ട് അദ്ദേഹം കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ഓർക്കസ്ട്രയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. അത് ശരിക്കും അതൊരു ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് നമുക്ക്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ശ്രീവത്സൻ ജയമേനോൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചത്.